ഹായ് ഫ്രണ്ട്സ്, എ ആൻഡ് ബി ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ടെക്കോ ഫുഡോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല പറയുന്നത്, നമ്മുടെ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ടുള്ള അർജുമച്ചാൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. പുള്ളി ഒരു ഹാക്കറാണോ എന്നുള്ള സംശയം പല ആളുകൾക്കും ഉണ്ടെന്ന് ആണ് എനിക്കറിയാൻ കഴിഞ്ഞത്. എനിക്കും തോന്നി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 ആഴ്ച കൊണ്ട് പുള്ളിക്കാരനെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് വെറും 15 വീഡിയോസ് കൊണ്ട് 1 മില്യൺ കവർ ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 6 ദിവസത്തിനുള്ളിൽ തന്നെ 1 മില്യൺ ക്രോസ് ചെയ്യുക, ഒരു 6 ലക്ഷത്തോളം ആളുകളുടെ അധികം സബ്സ്ക്രിപ്ഷൻ കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും ഇതൊരു ഹാക്കിംഗ് ആണോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നൊക്കെ തോന്നും. അപ്പോൾ ഞാൻ ഫ്രണ്ട്സുമായിട്ടൊക്കെ ചർച്ച ചെയ്തപ്പോഴത്തേക്കും പറഞ്ഞു ചിലപ്പോൾ ഇനി ഏതെങ്കിലും വീഡിയോ കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് സബ്സ്ക്രിപ്ഷൻ കിട്ടുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഹാക്കിങ്ങോ മറ്റോ ആണോ എന്നുള്ളൊരു സംശയം പലരും പ്രകടിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ വാസ്തവം എന്താണെന്ന് നമ്മൾ കൂടുതൽ അന്വേഷിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ വൈറലായി പോകാനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുമച്ചാൻ്റെ പ്രസൻറ്റേഷനാണ്. പുള്ളി പ്രസൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് വീഡിയോ കണ്ടിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്നുണ്ടാകുന്ന സീരിയസ് ആയിട്ടുള്ള ഒരാളുടെ മുഖത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ഭാവങ്ങൾ, ചില ആക്ഷനുകൾ, ചില ചിരികൾ, അതൊക്കെ നമുക്കൊന്ന് അട്രാക്റ്റ് ആവും. പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു ടിക്ടോക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിന് പാരലായിട്ട് പുള്ളിയുടെ വീഡിയോ കാണുമ്പോഴത്തേക്കാണ് നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടാകുന്നത്. അത് ആ പുള്ളിയുടെ പ്രസൻറ്റേഷൻ്റെ ഒരു മിടുക്ക് തന്നെയാണ്. അപ്പോൾ അത് ആണ് പാർട്ട് പാർട്ടായിട്ട് ഓരോ വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത്. അതായത് ഈ ഒരു ഭാഗം നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തൊരു ഭാഗം ഉണ്ടെന്നറിയുമ്പോൾ, കാരണം പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആ രീതിയിൽ ആളുകൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം അത് അടുത്തൊരു ഭാഗം ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ കരിക്ക്. കരിക്ക് വലിയ സബ്സ്ക്രൈബറൊന്നും ഇല്ലാതെ ഇങ്ങനെ നിന്ന സമയത്താണ് പെട്ടെന്നൊരു സീരീസ് ഇറക്കിയത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കാണണമെന്നുള്ളത് കൊണ്ട് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തപ്പോഴത്തേക്കും കരിക്ക് പെട്ടെന്നൊരു വൻ വിജയമായി. ആ രീതിയിൽ തന്നെയാണ് ഇതിലും സംഭവിച്ചേക്കുന്നത്. പുള്ളിയുടെ പ്രസൻറ്റേഷൻ ഇഷ്ടപ്പെട്ട ആളുകൾ വീണ്ടും വീഡിയോകൾ വരുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ടിക്ടോക്കിനോടുള്ള ചെറിയൊരു വെറുപ്പ് കൂടി ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ടിക്ടോക്കിനെ നമ്മളങ്ങനെ വെറുക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഒരു ഓരോ കുട്ടികൾക്കും കിട്ടിയിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അവരതിൽ പ്രസൻറ്റ് ചെയ്ത് അവർ തെളിഞ്ഞു വരുന്നതാണ്. എല്ലാവർക്കും ക്യാമറ ഫേസ് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ കാണുമ്പോഴത്തേക്കും ഒന്ന് അഭിനയിക്കാനോ പാട്ട് പാടാനോ ഒക്കെ മടിയുള്ള ആളുകളാണ്. പക്ഷേ ഈ ടിക്ടോക്ക് പോലുള്ള ആപ്ലിക്കേഷൻ കൊണ്ട് ആളുകൾ ഒത്തിരി ഇഷ്ടം പോലെ ചവർ പോലെ വീഡിയോസ് ഇറക്കുന്നുണ്ട്. അതിലൊക്കെ അവരുടെ ഒരു പ്രസൻറ്റേഷൻ കാഴ്ചവെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനോട് അപ്പോൾ ഇങ്ങനെ ഒത്തിരി വീഡിയോസ് കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്ന ഒരു ചെറിയൊരു വിദ്വേഷമൊക്കെ അതിലൂടെ വരുന്നു. അത് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഉള്ള നമ്മുടെ ഉള്ളിലുള്ള ഒരു ഗുണം കൂടിയുണ്ട്. നമുക്ക് മറ്റൊരാളെ കളിയാക്കുന്നതോ അല്ലെങ്കിൽ മറ്റൊരാളെ ട്രോളുന്നതോ കാണാൻ നമുക്ക് വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് കാണാനായിട്ട്, അതുപോലെ തന്നെ ഈ കഥയില്ലത് ജീവിതം പോലെയുള്ള പരിപാടികളൊക്കെ കാണാനായിട്ട് നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. നമ്മുടെ ഉള്ളിലിരുന്നിട്ട് എന്തോ ഒരു ചെറിയ ഒരു ഇതുണ്ടാകുന്നുണ്ട് നമുക്ക് അങ്ങനെയുള്ള വീഡിയോകൾ കാണാനായിട്ട്. അപ്പോൾ അതും അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോകൾ വീണ്ടും വരികയും ഒരാളെ കളിയാക്കപ്പെടുകയും ചെയ്യുന്നത് കാണാനായിട്ടുള്ള നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് കൂടിയാണ് ആ സബ്സ്ക്രിപ്ഷനായി മാറിയത്. പക്ഷേ ഇതിൻ്റെ അകത്ത് വേറെ യാതൊരുവിധ ഹാക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ വീഡിയോസ് ശരിക്കും പറഞ്ഞാൽ വൈറലാകുന്നതിന് മറ്റൊരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ ഒരു യൂട്യൂബറും ടിക്ടോക്കേഴ്സും തമ്മിൽ നടന്ന ഒരു ഫൈറ്റ് മീൻസ് ഈ വീഡിയോയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ ഒരു ഫൈറ്റും അതിലുണ്ടായ ഒരു ട്രോളും ഒക്കെയാണ് സജസ്റ്റഡ് വീഡിയോയിലേക്ക് ഈ അർജുമച്ചാൻ്റെ വീഡിയോസ് കയറി വരാനുണ്ടായത്. ഈ അർജുമച്ചാൻ്റെ വീഡിയോസ് കയറി വന്ന സമയത്ത് നമുക്കത് ലൈക്ക് ചെയ്യാനും അല്ലെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാനും തോന്നുന്നത് ആ തമ്പ്നെയിലിൻ്റെ പ്രത്യേകത കൂടിയാണ്. തമ്പ്നെയിൽ അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തമ്പ്നെയിലുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞെന്നാലോ, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ അതിനെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞെന്നാലോ വ്യൂവേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ പുറകെ പിടിച്ച് നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഓരോ വീഡിയോസ് ആയിട്ട് ഇറങ്ങും. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് ഇറങ്ങിയതും അതുകൊണ്ട് തന്നെയാണ്. എനിക്ക് സബ്സ്ക്രൈബർ കൂടാനും വ്യൂവേഴ്സ് കൂടാനും വേണ്ടിയിട്ട് ട്രെൻഡിങ് ടോപ്പിക്കുകൾ സംസാരിക്കുക എന്നുള്ളത് അതിൻ്റെ അകത്തൊരു ഫാക്ടറാണെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അർജുമച്ചാൻ്റെ വീഡിയോസ് കയറി വരാനുണ്ടായ കാരണങ്ങൾ. ഇതുപോലെയുള്ള സജസ്റ്റഡ് വീഡിയോയിലേക്ക് നമ്മുടെ വീഡിയോ വരാൻ വേണ്ടിയിട്ടാണ് എല്ലാ യൂട്യൂബേഴ്സും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് ഞാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വീഡിയോകളും വൈറലാകുകയും എൻ്റെ വീഡിയോകളും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഞാനും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അർജുമച്ചാൻ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇതിൻ്റെ അകത്ത് പുള്ളിയുടെ വേറെ യാതൊരുവിധ ഹാക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. ഇത്തരം ഉണ്ടായ ഒരു ട്രെൻഡിങ്ങിലൂടെയാണ് പുള്ളി കയറിപ്പോയത്. ആ ഒരു ട്രെൻഡിൻ്റെ ചുവട് പിടിച്ച് ഒത്തിരി വീഡിയോസും കയറിപ്പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അമ്പിളി അച്ചായൻസ് പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് വീണ്ടും വരണം. അതുപോലെ തന്നെ നിങ്ങളെ ട്രോളാനായിട്ട് അർജുമച്ചാനും കൂടെ ഉണ്ടാവണം. അതിൽ നിങ്ങൾ തളർന്നു പോകാൻ പാടില്ല, ഉയർന്നു വരിക. അപ്പോൾ എൻ്റെ വീഡിയോ ഞാനിന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. അർജുമച്ചാൻ എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊണ്ട് അഖിൽ സൈനിങ് ഓഫ്.